Dear all, in this video, we will discuss the SDE first sem students in the foundation course. That is the writings on contemporary issues and all the paper. We will discuss it. Now, already in the area, four module item material. That is the one module in the units. We will do the chapters and the units. This is a unit or a content. Now, the first one is human rights. Manishya Avagasham. Now, we have to say that grim realities, hopeful hues. That is realities, many realities. That is why we have to say that. Poverty is the greatest threat. In the Randamata unit in Udal, so Randamata module in the gender question and Uladana. A Padanatha Varinada violence against woman, woman in Idrela, Adikramangala, Pinapolene, the goddess of revenge. Ningle partition down Cheria class lake, Pradikara deva than the Pada, okay, Padina carrying lana. Pinon nanny in the Varinada. അല്ലേദെല്ലാം ആ ഒരു കാലത്ത് എന്താ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ പറയുന്ന സോഷ്യൽ ഇഷ്യൂസ് ആണ് ആ യൂണിറ്റിനുള്ളിൽ മൊത്തത്തിൽ വരുന്നത് മൂന്നാമത്തെ പാഠത്തിൽ വരും മൂന്നാമത്തെ മൊഡ്യൂളിനകത്ത് വരുമ്പോഴേക്കും ഗ്ലോബലൈസേഷൻ ആണ് ആഗോളവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത് അതിൽ ഗോയിങ് ലോക്കൽ ഫ്രീഡം പിന്നെ എന്താണ് ഈ പറയുന്ന സസ്റ്റൈനബിലിറ്റിയെ കുറിച്ചിട്ട് Then, പിന്നെ നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പോകുമ്പോഴേക്കും ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതാണ് അതിൽ ഒരു പോയവും പിന്നെ രണ്ട് ചാപ്റ്റേഴ്സും വരുന്നുണ്ട് ദ ബാൻ ഓഫ് ആൽക്കഹോളിസം സബ്സ്റ്റാൻസ് യൂസ് ഡിസോർഡേഴ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ് ദെൻ ആൽക്കഹോൾ ആൽക്കഹോളിക് അഡോൺ ഓക്കെ ഇത്രയാണ് പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിനുള്ളിൽ നമ്മൾ നോക്കുന്നത് ഗ്രിം റിയാലിറ്റീസ് ഹോപ്പ്ഫുൾ ഹ്യൂസ് എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻ ഷോർട്ട് ഫോംസ് വരുന്നുണ്ട് അതായത് പി ഐ എൽ എൻ എച്ച് ആർ സി WTO, TRIPS, GATT. ഇതൊക്കെ നമ്മൾ ഫുൾ ഫോം അതുപോലെ വൺ വേർഡ് അല്ലെ വൺ വേർഡിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ ഫോംസ് ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം അതെന്തിനുള്ളതാണ് അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓവർ വ്യൂ ഓരോ ചാപ്റ്ററിൻ്റെ ഓവർ വ്യൂ പറയാനുള്ള ടൈമേ നമുക്കുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയാം ഈ പറയുന്ന ഒരു എസ്സേ ആയിട്ടാണ് വരുന്നത് അപ്പോൾ കൃഷ്ണ അയ്യർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ചാപ്റ്റർ നമുക്ക് എഴുതിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ മെയിനായിട്ടൊരു എസ്സേയാണ് നമുക്കും എന്താ എസ്സേ ആയിട്ട് തന്നെ ആയിരിക്കും ഈ ചാപ്റ്റർ ചോദിക്കുന്നത് അപ്പോൾ ഹീസ് അർച്ച് എവരി വൺ ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ അപ്പോൾ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടക്കുകയാണ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ വയലേഷനൊക്കെ ഭയങ്കരമായിട്ട് നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം അതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത് ആവശ്യപ്പെടുന്നത് അപ്പോൾ എന്താ വുമൺ ചിൽഡ്രൻ മെൻ ഇവരെല്ലാവരും ഒരുമിച്ച് എന്ത് ചെയ്യണം ഫീൽഡിലോട്ട് ഇറങ്ങണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇന്നിക്വാളിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളെ തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ അതാണ് പ്രധാനമായിട്ട് അവിടെ അദ്ദേഹം പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ഈ കൃഷ്ണ അയ്യർ എന്ന് പറയുന്നത് ഇന്ത്യൻ സുപ്രീം കോർട്ട് ജഡ്ജായിരുന്നു അത് നമുക്ക് മെയിനായിട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് റൈറ്ററെ കുറിച്ച് ജസ്റ്റ് നമ്മളൊന്ന് എഴുതണം അതുപോലെ തന്നെ ജഡ്ജ് ആൻഡ് മിനിസ്റ്റർ ഹൂ റിഫോംഡ് ദ ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇന്ത്യൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന് എന്താണ് ഒന്ന് റിഫോം ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടൊക്കെയുള്ള വ്യക്തിയാണ് അദ്ദേഹം പിന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ അദ്ദേഹം സ്റ്റാൻഡ് ചെയ്തത് പൂർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ മാർജിനലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആ ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തേർഡ് ഇയറിൽ ഓക്കെ അപ്പോൾ അങ്ങനെ മാർജിനലൈസ് ചെയ്തിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ മുൻധാരയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് പറയണം നമ്മൾ പിന്നെ അതുപോലെ നമ്മുടെ എന്താണ് മനുഷ്യ അവകാശം എന്നുള്ളത്
എങ്ങനെയാണ് അത് നമ്മൾ നേടിയെടുക്കുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ വയലേഷൻസ്, ഇന്ന് നമ്മൾ നടക്കുന്ന വയലേഷൻസ് എന്തൊക്കെ, ഇതൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുകയാണ്, എന്നിരുന്നാൽ തന്നെയും ഇന്നും ഈ പറയുന്ന പല ടൈപ്പിലുള്ള ഡിസ്ക്രിമിനേഷനും ഡിസ്പാരിറ്റിയും നമ്മൾ എന്ത് ചെയ്യുവാണ്, ഫേസ് ചെയ്യുവാണ് അല്ലേ. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, റിച്ച് ബിക്കംസ് റിച്ച് ആൻഡ് പുവർ ബിക്കംസ് പുവർ. ഓക്കെ, പാവപ്പെട്ടവർ വീണ്ടും പാവപ്പെട്ടവരാകുന്നു, പണക്കാർ വീണ്ടും പണക്കാരാകുന്നു അല്ലേ, സമ്പന്നർ വീണ്ടും സമ്പന്നരാകുന്നു. ഈ ആശയം തന്നെയാണ് നമ്മൾ ഈ യൂണിറ്റിലും അടുത്ത യൂണിറ്റിലും എന്ത് ചെയ്യുന്നത്, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ആളുകൾക്ക് അല്ലേ, സാധാരണക്കാരായ ആളുകൾക്ക് ഈ പറയുന്ന അല്ലേ, അവരാണ് കൂടുതലായിട്ട് ഇതിൽ എന്ത് ചെയ്യുന്നത്, ചൂഷണത്തിന് വിധേയരാകുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് വരാൻ പറ്റും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്, എന്താണ്, ലൈഫ് ലിബർട്ടി ഇക്വാളിറ്റി ഡിഗ്നിറ്റി ഇതെല്ലാം ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ അവരിൽ നിന്ന് ഈ വാക്കുകളല്ല അല്ലെങ്കിൽ ഈ ആശയങ്ങളെല്ലാം അകന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോർട്ടിനെ സമീപിക്കാം അല്ലെങ്കിൽ അതിനുള്ള അവയർനെസ് കിട്ടുന്നത്, നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട് PIL അല്ലേ, നിങ്ങൾക്കറിയാം, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതുജന താല്പര്യ ഹർജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് അറിയണം, NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. പിന്നെ നമുക്ക് വേറൊരെണ്ണം ഉണ്ട്, സ്റ്റേറ്റ് ലെവലിൽ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് കമ്മീഷൻ അറ്റ് സ്റ്റേറ്റ് ലെവൽ HRCs ഉണ്ട്. പിന്നെ നമുക്ക് NGOs ഉണ്ട്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർ മുഖേന എന്ത് ചെയ്യുന്നു, മാർജിനലൈസ് ആയ ആളുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്, അവരുടെ പ്രോബ്ലംസിനെ ഒരു പരിധിവരെ സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ ചോദിച്ച് മേടിക്കാനായിട്ട് പറ്റുന്നു അല്ലേ. ഇപ്പോൾ കൊച്ചുകുട്ടി എടുത്താലും ശരി, വൃദ്ധരെ എടുത്താലും ശരി, ഏത് പ്രായക്കാരെ എടുത്താലും ശരി, അവർക്ക് എന്താണ് ഒരുപാട് ഇന്ന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി മുഖ്യധാരയിലെത്തിക്കാൻ മീഡിയ ഉൾപ്പെടെ അല്ലേ, ഒരുപാട് മുഖ്യധാരയിലെത്തിക്കാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ എന്താ, അവരുടെ പ്രോബ്ലംസിന് എന്താണ് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് കൊടുക്കുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലോസ് അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം ക്യാപ്പബിൾ ആണ് അല്ലേ, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള നിങ്ങൾക്ക് പ്രധാന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ, ഇവിടെ രണ്ട് ഹോപ്പ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് റേസ് ഓഫ് ഹോപ്പ് അവിടെ വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടുള്ളത് ഇൻ്റർവെൻഷൻ ഓഫ് ദ ജുഡീഷ്യറി, അതായത് എന്താണ് നമുക്ക് ഈ പറയുന്ന ജുഡീഷ്യറി, നമ്മുടെ കോടതി എന്ന് പറയുന്ന അല്ലേ, സാധാ ആളുകളുടെ കാണപ്പെട്ട ദൈവമാണ് ഈ പറയുന്ന കോടതി എന്ന് നമ്മൾ പറയും. അപ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നമുക്ക് എന്തുണ്ട്, ഈ പറയുന്ന കോർട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ നമുക്ക് എന്താണ് ഈ പറയുന്ന സോവറിൻ ഇമ്മ്യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, മെൻഷൻ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, നമ്മുടെ പരമാധികാരം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻസൈറ്റ്ഫുൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ജഡ്ജസ്, അപ്പോൾ ലീഗലായിട്ടുള്ള നാഷണൽ ലെജിസ്ലേഷനെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കോർട്ടും കോർട്ടിൻ്റെ ഇൻ്റർപ്രറ്റേഷനും ഹ്യൂമൻ റൈറ്റ്സിനെ എന്താണ് സ്ട്രെങ്തൻ ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നുണ്ട് നമുക്ക്. ഓക്കെ, പിന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മൾ ഇന്ന് ഭയങ്കരമായിട്ട് ആഡംബരത്തിൽ ലക്ഷറിയസ് ആയിട്ട് ജീവിക്കണം, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും വേണം, അങ്ങനെയെല്ലാം നമ്മൾ ആഗ്രഹിക്കുകയാണ് ജീവിക്കാൻ അല്ലേ. ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ ജീവിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ അതുപോലെ അത്തരം കാര്യങ്ങൾ ക്യാപ്പബിളായിട്ട് എടുത്ത് ജീവിക്കുമ്പോഴത്തേക്കും ഒരു വിഭാഗം ആളുകളുടെ മറ്റൊരു വിഭാഗം ആളുകളുടെ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ക്യാപ്ചർ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരേ ലെവലിലുള്ളതാണ് എന്താ നമുക്ക് ഭൂമിയിലുള്ളത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾ ഉയരണം എന്നാഗ്രഹിക്കുമ്പോഴത്തേക്കും മറ്റൊരു വിഭാഗക്കാരുടെ അത് എടുത്തല്ലേ ഉയരാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ പറയുന്നത് അദ്ദേഹം, നമ്മുടെ ഈ പറയുന്ന വില്ലേജ് ആയിക്കോട്ടെ, സിറ്റി ആയിക്കോട്ടെ, ടൗൺ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അപ്പോൾ നമുക്കിന്ന് കിട്ടുന്നത് എന്താ, പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസാണ് നമുക്കിന്നുള്ളതെന്ന് പറയുന്നുണ്ട് അല്ലേ, മലിനമായിട്ടുള്ള ജലം. കൂടുതലും നമ്മൾ ആഡംബരപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ടോക്സിക് ആയിട്ടുള്ള എയർ, കണ്ടാമിനേറ്റഡ് സോയിൽ അല്ലേ, പ്ലാസ്റ്റിക് മെറ്റീരിയൽ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് പോവേർട്ടി, പിന്നെ എന്താണ് ലാക്ക് ഓഫ് അവെയർനെസ്, പിന്നെ ഇൽ ഹെൽത്ത്, ഇൻസഫിഷ്യൻറ്റ് ഹൗസിംഗ് ഫെസിലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഹങ്കർ കമ്മ്യൂണിറ്റി, ഇതെല്ലാം എന്താണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസാണ്. ദാരിദ്ര്യവും അറിവില്ലായ്മയും ആരോഗ്യമില്ലായ്മയും സഫിഷ്യൻ്റായിട്ടുള്ള ഹൗസിംഗ് ഫെസിലിറ്റി ഇല്ലായ്മയും പട്ടിണി മരണങ്ങൾ ഇതെല്ലാം നമ്മൾ സ്ഥിരം കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ, നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ആഗോളവൽക്കരണം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ആഗോളവൽക്കരണം എന്ത് ചെയ്യുവാണ്, ഹ്യൂമൻ റൈറ്റ്സിനെ ഡിനൈ ചെയ്യുവാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ഏതൊരു ആശയം വന്നാലും അല്ലെങ്കിൽ ഏതൊരു പോളിസി വന്നു കഴിഞ്ഞാലും എല്ലാവരെയും ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെയല്ല, ഒരു കാറ്റഗറി റിച്ചാവും
ആവുമ്പോഴത്തേക്ക് മറ്റൊരു കാറ്റഗറി പാപ്പറൈസേഷൻ അല്ലെ, ആ കൺസെപ്റ്റ് ഓർത്തോണം പാപ്പറൈസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അവിടെ വേൾഡ് ട്രേഡ് എന്താ ഓർഗനൈസേഷൻ്റെ കാര്യം, പിന്നെ ട്രിപ്സ്, ട്രിപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് അത്, പിന്നെ അതുപോലെ തന്നെ ട്രിംസ്, ഇതിൻ്റെ എല്ലാം ഫുൾ ഫോംസ് നിങ്ങൾ പഠിച്ചോണം. അപ്പോൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധം എന്തോ വന്നോട്ടെ, അപ്പം കിട്ടുന്നവർക്ക് മാത്രം എന്താ പിന്നെയും എന്താണ് അവർക്ക് മുൻധാരയിലോട്ട് വീണ്ടും വരാൻ പറ്റുന്നുണ്ട്, അല്ലാത്തവർ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്, തഴയപ്പെടുന്നുണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട്, അവർ ഫ്രീഡം ഇൻ ഇറ്റ്സ് ഫുൾ സെൻസ് ഈസ് ഇൻ പേർ അല്ലേ, നമ്മുടെ ഈ പറയുന്ന ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫുൾ സെൻസിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു ഹാം ആണ് അല്ലെങ്കിൽ ഉപദ്രവമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ. ക്യാഷ് ഉള്ളവർക്ക് അല്ലെങ്കിൽ റിച്ചായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എടുക്കാൻ പറ്റുന്നുണ്ട്, മറ്റുള്ളവർ അവിടെ എക്സ്പ്ലോയിറ്റഡ് ആയിക്കൊണ്ടിരിക്കും, അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സാധാ ആളുകൾക്ക്, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് മനുഷ്യാവകാശം എന്ന് പറയുമ്പോൾ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൽ എത്തിച്ചേരാൻ പറ്റാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു സഫോക്കേഷൻ തന്നെയായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, ഭരിക്കുന്നവരായിക്കോട്ടെ, അല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ജുഡീഷ്യറി എന്തോ ആയിക്കോട്ടെ, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അപ്പോൾ ഇവരെല്ലാവരും എന്താണ് ഫ്രീഡം, മനുഷ്യൻ്റെ ഫ്രീഡം സസ്റ്റെയിൻ ചെയ്യുന്നതിനും ഈ പറയുന്ന എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, എല്ലാവരുടെയും റൈറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, ഒരാളുടെ റൈറ്റ് അവർക്ക് കിട്ടുമ്പോൾ മറ്റൊരാളുടെ റൈറ്റ് ധ്വംസിക്കുന്നത് ആവരുത്, അതായത് വയലേറ്റ് ചെയ്യുന്നതാവരുത്, അല്ലാതെ എല്ലാവർക്കും അവരവരുടെ അവകാശം നേടിയെടുക്കാനുള്ള അവസരം നമ്മുടെ എന്താണ് കൺട്രി പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത്തരം ഒരു സിറ്റുവേഷൻ ഒരുക്കണം എന്നുള്ളതാണ് ഇവിടെ ഇദ്ദേഹം നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ 21-ാം നൂറ്റാണ്ടിൽ പോലും സ്ത്രീകളും കുട്ടികളും എന്താണ് അല്ലാത്ത ആളുകളും എന്താ പട്ടിണിയാലും മറ്റ് ധാരാളം പ്രശ്നങ്ങളാലും എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുകയും സഫർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വി ഷുഡ് അവോയ്ഡ് ഇറ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം, മാറ്റണം, ഇത്തരം ഒരു സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. ദാറ്റ്സ് ഫൈൻ. നമ്മൾ അടുത്ത യൂണിറ്റിനകത്ത് നോക്കുന്നത് പോവേർട്ടി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെഡ് എന്നുള്ളതാണ്. ഓക്കെ, ഏറ്റവും വലിയ ഭീഷണിയാണ് ദാരിദ്ര്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ആഡംബരപരമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും അല്ലേ, ലാവിഷായിട്ട് ജീവിക്കുമ്പോഴത്തേക്കും ഒരു വിഭാഗം ആളുകൾ എന്താണ് ഈ പറയുന്ന ഫുഡ് കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥ ഇന്നും ഉണ്ട് ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിലും. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചാപ്റ്ററിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയൊക്കെയാണ് ഇത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഡോക്ടർ NR മാധവമേനോൻ അദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാപ്റ്റർ എഴുതിയ ആളിനെ കുറിച്ച് നല്ലൊരു വ്യൂ നമുക്കുണ്ടാവണം, അതാണ് പ്രധാനമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു എസ്സേ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫാദർ ഓഫ് മോഡേൺ ലീഗൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ ലീഗൽ മോഡേൺ ലീഗൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ എന്താണ് ഫാദർ എന്നാണ് ഈ പറയുന്ന ഡോക്ടർ NR മാധവമേനോനെ അറിയപ്പെടുന്നത്. പിന്നെ അദ്ദേഹം എന്താണ് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ ആർട്ടിക്കിളാണ് ഈ പറയുന്ന ഗ്രേറ്റ് എന്താണ് പോവേർട്ടി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ത്രെഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് മനുഷ്യ അവകാശം എന്തൊക്കെയാണ്, അതുപോലെ സോഷ്യോ എക്കണോമിക് റൈറ്റ്സ്, ഒരു വ്യക്തിയുടെ സാമൂഹിക ഒരു എന്താണ് സാമ്പത്തികപരമായിട്ടുള്ള എന്താണ് അവകാശം എന്താണ്, പൊളിറ്റിക്കൽ സിവിൽ റൈറ്റ് എന്താണ്, ഇതിനെയൊക്കെ കുറിച്ചിട്ടാണ് പ്രത്യേകിച്ച് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇവിടെയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ആളുകളും അല്ലെങ്കിൽ എന്താണ് അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള മറ്റൊരു കാറ്റഗറി ആളുകളെയും കുറിച്ചിട്ട് തന്നെയാണ്, അതിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഇവിടെയും പറയുന്നത് അദ്ദേഹം. ഓക്കെ, ഇന്നും ഈ പറയുന്ന ഈ പുതിയ എന്താ നമ്മുടെ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം, ദാരിദ്ര്യവും പട്ടിണിയും എന്താ ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടി വരുന്നത് ഈ പറയുന്ന പ്രിവിലേജ്ഡ് അല്ലാത്ത ആൾക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് അറ്റൈൻ ചെയ്യാനുള്ളത് പീസാണ് അല്ലേ. ഒരു വേൾഡിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രഗിൾ പാടില്ല, ഫാമിൻ ക്ഷാമം പാടില്ല, നമുക്ക് എപ്പോഴും വേണ്ടത് പീസാണ്. പക്ഷേ ഇന്നും അതെന്തല്ല എന്നാണ് പറയുന്നത്, നമ്മുടെ അടുത്തല്ല വിദൂരത്താണെന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ അതുപോലെ ഇവിടെ അദ്ദേഹം മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കി തരുന്നൊരു കാര്യമുണ്ട്, ക്ലിയർ ഡിവിഷൻ ബിറ്റ്വീൻ സോഷ്യോ എക്കണോമിക് റൈറ്റ് ആൻഡ് സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്. ഒരു രീതിയിൽ ഒരു കാറ്റഗറിയിൽ എന്താണ് സോഷ്യോ എക്കണോമിക് റൈറ്റ് വരുന്നുണ്ട്, ഇപ്പുറത്തെ ഏത് വരുന്നുണ്ട്, സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ് വരുന്നുണ്ട്. ഇന്ത്യ പോലുള്ളൊരു ഡെമോക്രാറ്റിക് കൺട്രി എടുക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മൾ ഈ പറയുന്ന സിവിൽ പൊളിറ്റിക്കൽ റൈറ്റിന് ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ രാഷ്ട്രീയ അധികാരങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നുണ്ട്.
അതേസമയം ഈ പറയുന്ന സോഷ്യോ എക്കണോമിക് റൈറ്റിൻ്റെ അവിടെ ഒരു മങ്ങലാണ് അല്ലെ, ഒരു മങ്ങിയ പിച്ചറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്തരം അവകാശങ്ങൾ ഒരു വിഭാഗം ആളുകൾക്ക് നെഗ്ലക്റ്റഡ് ആണ് അല്ലേ, ഒരു വിഭാഗം ആളുകളെ നെഗ്ലക്റ്റഡ് ആണ്, അവഗണിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വയലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അതിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല. സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ് അല്ലേ, മറ്റ് സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ് ടുവോർഡ്സ് സഫറിങ് പീപ്പിൾ, കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മേലെയുള്ള ഒരു വിഭാഗക്കാരുടെ എന്താണ് ധാരണകൾ, ചിന്തകൾ ഒക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ ജീവിക്കുന്ന സാഹചര്യം, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് അല്ലേ, ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ ഈ പറയുന്ന പൊളിറ്റിക്കൽ റൈറ്റ്സിനൊക്കെ എന്താണ് ഈ പറയുന്ന പ്രാധാന്യം കൊടുക്കുന്ന ഒരു എന്താണ് സ്വഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കാണുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ യു ഡി എച്ച് ആർ, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, യു ഡി എച്ച് ആർ, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, നിങ്ങൾക്കറിയാം എന്താണ് സാർവത്രിക എന്താ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. പിന്നെ എന്താണ് അവകാശ പത്രിക എന്ന് പറയും, ബിൽ ഓഫ് റൈറ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ ഉറപ്പ് വരുത്തുന്നത്, നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതൊക്കെ അണ്ടർലൈൻ ഇട്ടോണേ. അപ്പോൾ ഇതെന്തൊക്കെ ഉറപ്പ് വരുത്തുന്നത്, റൈറ്റ് ടു ലീവ്, ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഹെൽത്ത് കെയർ അല്ലേ, ആരോഗ്യപരമായിട്ടുള്ള അവകാശം, റൈറ്റ് ടു വർക്ക് അല്ലേ, അവരുടെ ആവശ്യാനുസരണം, ഇഷ്ടാനുസരണം ജോലി ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം പക്ഷേ എന്ന് കൊടുക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും ആളുകളിലോട്ട് എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ആളുകൾക്ക് അത് എന്താണ് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഇന്നും എന്താണ് ഈ പറയുന്ന ഗ്ലോബൽ മാർക്കറ്റിൽ ഒരു ഇഷ്യൂ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഈ വേൾഡിൽ ഇത്തരത്തിലുള്ള അവകാശങ്ങളും അവസരങ്ങളും എല്ലാം കൊടുത്തിരിക്കുമ്പോൾ തന്നെയും ഇൻഫ്ലുവൻസിങ് ഉണ്ടല്ലേ, ഒരു വിഭാഗം ആളുകളുടെ ഇൻഫ്ലുവൻസിങ് നമുക്കിവിടെ കാണാം, സ്വാധീനം ചെലുത്തുന്നത് നമുക്കിവിടെ കാണാമെന്ന് പറയാം. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആർ ആൾവേസ് ഗിവൻ പ്രീ ഡോമിനൻസ് ഓവർ സോഷ്യോ എക്കണോമിക് റൈറ്റ്. സോഷ്യോ എക്കണോമിക് റൈറ്റിൻ്റെ മേലെയാണ് ഈ പറയുന്ന സിവിൽ പൊളിറ്റിക്കൽ റൈറ്റിൻ്റെ സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഫ്രീഡം ഇതൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെയും ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് 3 കുറിച്ചിട്ട് എന്താണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മനുഷ്യ അവകാശങ്ങളെ കുറിച്ചിട്ട് എന്താ മൗലിക എന്താ മനുഷ്യ മൗലികപരമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി 4 നമ്മുടെ പാർട്ട് 4 നിർദ്ദേശക തത്വം എന്ന് പറയും. കുറച്ച് എന്താണ് പ്രിൻസിപ്പിൾസാണ് അതിനകത്ത് വരുന്നത്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉൾപ്പെടെയുള്ള കുറച്ച് എന്താണ് പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ഇതെല്ലാം എയിം ചെയ്യുന്ന അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ എന്ത് ചെയ്യണം, ഗുഡ് ലൈഫ് അല്ലെ, ആളുകളുടെ നല്ല ജീവിതം എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം, സോഷ്യോ എക്കണോമിക് കണ്ടീഷൻ ബെറ്റർ ആക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ കോർട്ട്, നമ്മുടെ ഈ പറയുന്ന നമുക്ക് കോർട്ട്സ് ഉണ്ട്, കോടതികളുണ്ടല്ലേ, അപ്പം ഇവരെല്ലാം ആരെയും ഇൻഫീരിയർ സുപ്പീരിയർ ആയിട്ട് കാണരുത് അല്ലെങ്കിൽ കാണുന്നില്ല, എല്ലാവരെയും ഒരേപോലെ കാണുന്നു എന്നാണ് പറയുന്നത്. റിട്ടൺ റൂൾസ് ഉണ്ട് നമുക്ക്, അതിൻ്റെ കൂടെ തന്നെ സെൻറ്റിമെൻറ്റ്സ് എന്താണ് ഈ പറയുന്ന സെൻറ്റിമെൻറ്റ്സ് അത്തരം ഫീലും നമുക്ക് എന്താണ് മസ്റ്റായിട്ട് എന്താ ഹ്യൂമൻ ബീങ്സ് പച്ചയായ മനുഷ്യനാണ് നമ്മൾ എന്താ നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ അവരോടെല്ലാം അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടെ വേണം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കാനുള്ളത്. ഒരു വ്യക്തിയെയും ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി വിടാനായിട്ട് പാടില്ല. എല്ലാവരെയും പൈസ ഇല്ലാത്തവരോ വിദ്യാഭ്യാസം ഇല്ലാത്തവരോ ഒന്നും എന്താണ് ഇവിടെ ഈ പറയുന്ന പോലെ നമ്മൾ വ്യത്യാസപ്പെടുത്താൻ പാടുള്ളതല്ല. ലിറ്ററേറ്റും സ്കോളറും അതുപോലെ റിച്ചും പുവറും ബ്ലാക്കും വൈറ്റും അല്ലേ, മിഡിൽ ക്ലാസ് ആയാലും അപ്പർ ക്ലാസ് ആയാലും ലോവർ ക്ലാസ് ആയാലും എല്ലാവരും പച്ച മനുഷ്യർ തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, എപ്പോഴും ബോധർ ചെയ്തിരിക്കാനുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന റൈറ്റ്സ് കൊടുക്കുന്നതിലുള്ള അല്ലെങ്കിൽ അവകാശങ്ങൾ കൊടുക്കുന്നതിലുള്ള ഈ പറയുന്ന ഡിവിഷൻ വി വോണ്ട് എന്താണ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന് ഗവൺമെൻറ്റും ഈ പറയുന്ന NGOs ആയിക്കോട്ടെ ഇവരെല്ലാവരും ഒരേപോലെ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ സാധാ ആളുകൾക്ക് ഈ പറയുന്ന ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ള കൺസെപ്റ്റ് നമ്മളവിടെ പഠിക്കണം. ജുഡീഷ്യൽ ആക്ടിവിസം അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിനുള്ളിൽ വരുന്നത്.